ആഷിഖ് ബനായ അപ്നെ എന്ന ഗാനം 90-കളിലെ പിള്ളേരുടെ ഹാരം തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഗാനരംഗത്തിൽ അഭിനയിച്ച നായകൻ ഇമ്രാൻ ഹഷ്മിയും. യുവാക്കളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ഇന്നും. എന്നാൽ പുതുമുഖങ്ങളുടെ വരവും ബോളിവുഡിലെ മാറിയ ട്രെൻഡുമെല്ലാം തന്നെ ഇമ്രാൻ ഹഷ്മിയുടെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നടന് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ വലിയ സ്ഥാനം തന്നെയുണ്ട്. കരിയറിൽ ശക്തമായൊരു തിരിച്ചുവരവിന്റെ പാതയിൽ കൂടിയാണ് നടൻ ഇമ്രാൻ ഹഷ്മി. ഇപ്പോൾ സൽമാൻഖാൻ ചിത്രം ടൈഗർ 3-ൽ ഇമ്രാൻ ഹഷ്മി ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. ഷോ ടൈം എന്ന സീരീസാണ് നടന്റെ പുതിയ പ്രൊജക്റ്റായി ഒരുങ്ങുന്നത്. സീരീസിന്റെ പ്രൊമോഷന്റെ തിരക്കിൽ കൂടിയാണ് ഇമ്രാൻ ഹഷ്മി. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ തന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ചും ബോളിവുഡിൽ വന്ന പ്രതിച്ഛായയെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹം മുൻപ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടിയെടുക്കുകയാണ്. പഴയതുപോലെ ഇപ്പോൾ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാത്തതിനെ കുറിച്ച് ഇമ്രാൻ ഹഷ്മി സംസാരിക്കുകയാണ്. എന്റെ ഭാര്യയുടെ വാക്കുകൾക്കാണ് ഞാൻ ഏറെ ശ്രദ്ധ നൽകുന്നത്. എന്റെ സിനിമകളിൽ ഒരു ചുംബന രംഗം പോലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇത്തരം രംഗങ്ങൾ കുറയ്ക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കപ്പെട്ടിരുന്നു. ഒരുപാട് നിർമ്മാതാക്കൾ അത് മുതലെടുത്തു എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുവാനുള്ള പ്രധാന ഘടകമായി അത് മാറിക്കൊണ്ടേയിരുന്നു. എന്റെ സിനിമകൾ കാണുമ്പോൾ ചില സ്ഥലത്ത് അത്തരം സീനുകൾ ആവശ്യമായിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. സിനിമകളുടെ കഥ അങ്ങനെയായിരുന്നു. പക്ഷേ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത് തനിക്കാണെന്നും ഇമ്രാൻ ഹഷ്മി വ്യക്തമാക്കുകയാണ്. തന്റെ ഇനിമീൻ രംഗങ്ങൾ കണ്ട് ഭാര്യയ്ക്ക് ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ടെന്നും നടൻ തുറന്നു സമ്മതിച്ചു. ഇനി അത്തരം സീനുകൾ താൻ ചെയ്യില്ല. അതിനാൽ തന്നെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നും ഇമ്രാൻ ഹഷ്മി പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഇമ്രാൻ ഹഷ്മിയുടെ പുതിയ സീരീസിൽ ചുംബന രംഗങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സീരീസ് ഭാര്യ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് നടൻ മറുപടി പറഞ്ഞത്. കണ്ടാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് ആശങ്ക തോന്നിയേക്കാമെന്നും ഇമ്രാൻ ഹഷ്മി പറയുന്നുണ്ട്. പർവീൻ ഷഹിനി എന്നാണ് ഇമ്രാൻ ഹഷ്മിയുടെ ഭാര്യയുടെ പേര്. 2006-ലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. 6.5 വർഷത്തെ പ്രണയത്തിനൊഴിവിലാണ് ഇവർ വിവാഹത്തിലാകുന്നത്. അയാൻ ഹഷ്മി എന്ന മകനും ദമ്പതികൾക്കുണ്ട്. 4-ാം വയസ്സിൽ അയാൻ ഹഷ്മിക്ക് ക്യാൻസർ ബാധയുണ്ടായി. 5 വർഷത്തെ ചികിത്സയ്ക്കൊടുവിലാണ് താരപുത്രൻ രോഗമുക്തി നേടിയത്. അതേസമയം തന്നെ ബോളിവുഡിലെ റൊമാൻറ്റിക് ഹീറോ എന്ന വിശേഷണം എന്തുകൊണ്ടും ഇമ്രാൻ ഹഷ്മിക്ക് ചേരും. സൂപ്പർ താരങ്ങൾ വാഴുന്ന ബോളിവുഡിൽ ഇമ്രാൻ ഹഷ്മി ഒരു കാലത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. നടന്റെ സിനിമകളിലെ ഇറോട്ടിക് ചുംബന രംഗങ്ങൾ വലിയ തോതിൽ തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. അക്കാലത്ത് വിവാദമായ പല ചുംബന സീനുകളും ബോളിവുഡിലുണ്ടെങ്കിലും ഇത്തരം രംഗങ്ങളുടെ പേരിൽ ഒരു മുൻനിര നായക നടൻ അറിയപ്പെടുന്നത് അപൂർവമായിരുന്നു. 2000-ത്തിന്റെ തുടക്കവർഷങ്ങളിൽ ഇമ്രാൻ ഹഷ്മി സിനിമകൾ പുതിയൊരു ട്രെൻഡ് തന്നെ ഇത്തരത്തിൽ ബോളിവുഡിൽ കൊണ്ടുവന്നു. സിനിമകൾ പരാജയപ്പെട്ടാൽ പോലും ചിത്രത്തിലെ ഗാനരംഗങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു പോന്നിരുന്നു. എന്നാൽ ലിപ്ലോക്ക് നായകനെ മാത്രം അറിയപ്പെട്ടത് ഇമ്രാൻ ഹഷ്മിയുടെ കരിയറിനെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരുന്നു. സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ട നടനെ തേടി പിന്നീട് ഇത്തരം സിനിമകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പതിയെ പതിയെ ഇമ്രാൻ ഹഷ്മിയുടെ സിനിമകളോടുള്ള പ്രേക്ഷകരുടെ താല്പര്യം കുറഞ്ഞു വന്നതും കണ്ടു. ഒരു ഘട്ടത്തിൽ നടനെ സിനിമകളിൽ നിന്ന് തന്നെ കാണാതാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.